ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളൊന്ന് പറയുമ്പോൾ നമ്മുടെ IDFC ബാങ്കിന്റെ വൗ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പൊ ഇത് ആക്ച്വലി നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഇതൊരു സെക്യൂർ ക്രെഡിറ്റ് കാർഡ്, അതായത് നമുക്ക് FD ഇട്ട അതിന്റെ ബാക്കപ്പിൽ കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനൽ ഇതിന്റെ വീഡിയോ അൺബോക്സിംഗ് കാണാനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാതെ പോയി കണ്ടുനോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ IDFC വൗ ക്രെഡിറ്റ് കാർഡ്. അപ്പൊ ഇത് നമ്മളോട് കുറെ പേര് ചോദിക്കുന്നതാണ്, അതൊരു നല്ലൊരു സെക്യൂർ ക്രെഡിറ്റ് കാർഡിന്റെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഭാഗമായിട്ട് നമ്മൾ ചെയ്താണ്. അപ്പോൾ സെക്യൂർ ക്രെഡിറ്റ് കാർഡിൽ അത്യാവശ്യം നല്ലതെന്ന് പറയാൻ നമ്മുടെ IDFC ഈ വൗ ക്രെഡിറ്റ് കാർഡും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വൺ കാർഡ് ലൈറ്റും അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ബേസിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ആക്ച്വലി എടുത്താണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളതിൽ ഇഷ്ടംപോലെ നിങ്ങൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനൽ കണ്ടായിരിക്കും, നമ്മുടെ ഇഷ്ടംപോലെ മെയിൻ നമ്മുടെ അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് സെക്യൂർ ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു സെക്യൂർ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ആക്ച്വലി സെക്യൂർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ നോർമൽ അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡ് കിട്ടാത്തവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അതായത് നമ്മുടെ സിവിൽ സ്കോർ കുറവായിട്ട് അവർക്ക് നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡ്. ആക്ച്വലി നമ്മുടെ സിവിൽ സ്കോർ ഇമ്പ്രൂവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇത് എടുത്തിട്ട് നമുക്ക് ആക്ച്വലി നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോറൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരും. അപ്പൊ അതിന്റെ ബേസിൽ കൊടുക്കുന്നതാണ് ആക്ച്വലി ഇതിന്റെ പർപ്പസ് തന്നെ ആക്ച്വലി അതാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ഇതുകൊണ്ട് മാത്രം അല്ലാണ്ട് തന്നെ വേറെ ബെനിഫിറ്റ് നമുക്ക് ആക്ച്വലി ഈ സെക്യൂർ ക്രെഡിറ്റ് കാർഡ്, അതായത് FD ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഗുണമാണ്. എന്താ വെച്ചാൽ നമുക്കറിയായിരിക്കും, നമ്മൾ കുറെ പേര് FD ഇടുന്ന പരിപാടി നിങ്ങൾക്ക് അറിയായിരിക്കും, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത്. അതായത് നമുക്ക് മാസം മെച്യൂരിറ്റി ആകുമ്പോൾ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മളിപ്പോ നമ്മൾ ആക്ച്വലി ഈ തവണ തുടങ്ങിയത് 50,000 രൂപ FD ഇട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ, ഞാൻ എന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 1 ഇയറിനാണ് നോർമലി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 1 ഇയർ ആയിട്ടാണ് വരിക. അപ്പോൾ 1 ഇയർ നമ്മൾ FD ഇട്ടു. അതായത് ഇതിന് ഇവരെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6.75 to 7.75 ആണ്. അത് ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഒരു മാക്സിമം നമുക്ക് ഒരു ആവറേജ് 7% തന്നെ ഇൻട്രസ്റ്റ് എടുത്താൽ തന്നെ നമുക്ക് ആക്ച്വലി മെച്യൂരിറ്റി ആകുമ്പോൾ നമ്മുടെ ഈ 50,000 നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അത് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഈ ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറയുമ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഡയറക്റ്റ് ഫുൾ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടാം. പക്ഷേ അത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാർഡ് ക്ലോസ് ആയി പോകുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഗുണം എന്താ വെച്ചാൽ നമുക്ക് കുറെ പേര് ചോദിക്കുന്നു, കുറെ പേര് നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പൈസ എനിക്ക് പിന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ എമൗണ്ടിന് അവിടെ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും, അത് അവിടെ കിടക്കും ചെയ്യും. നമ്മുടെ ആ ക്യാഷ് നമുക്കിപ്പോൾ ഒരു 50,000 ഫോൺ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇതിൻ്റെ ലിമിറ്റ് കൊണ്ട് നമുക്ക് ആ ഫോൺ വാങ്ങിക്കുകയും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ആക്ച്വലി വേണമെങ്കിൽ ആ എന്താ പറയുക, ഈ ഇത് തിരിച്ചടച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആ എമൗണ്ട് നമ്മുടെ മെയിൻ ക്യാഷ് നമ്മുടെ FD കിടക്കുന്നുണ്ട്, അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ബെനിഫിറ്റ് വരുന്നത്. നമുക്ക് അതിൻ്റെ ആ ക്യാഷ് നമ്മുടെ ഇന്ന് പോവില്ല, നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റും കിട്ടും, നമുക്ക് ആക്ച്വലി ക്രെഡിറ്റ് ലിമിറ്റ് യൂസ് ചെയ്യും ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. നോർമൽ നമ്മുടെ FD കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ ക്യാഷ് അവിടെ ഇട്ടാൽ അതോടെ ബ്ലോക്കായി, പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ FD ബാക്ക് ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആ ക്യാഷിന് അവിടെ ഇൻട്രസ്റ്റ് കിട്ടി അവിടെ കിടക്കും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആ ലിമിറ്റ് നമുക്ക് കാർഡിൽ ഇട്ടുകൊണ്ട് നമുക്ക് നോർമൽ നമ്മുടെ ഡെയിലി പർപ്പസ് യൂസിനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം, പെട്രോൾ അടിക്കാം, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് സാധനങ്ങൾ വാങ്ങിക്കാം, അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ആ മൾട്ടീസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആക്ച്വലി ഒരു അതർ സൈഡ് ഓഫ് സെക്യൂർ എടുക്കാണ്ട് ഒരു യൂസ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു FD ഇടുന്ന ആളൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു ഓപ്ഷൻ നോക്കി നോക്കണം. എന്ന് വെച്ചാൽ FD ബാക്ക് ക്രെഡിറ്റ് കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കതിന് ആ ലിമിറ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്യാഷിന് FD ഇട്ട് അവിടെ കിടക്കുകയും ചെയ്യും, അതിന് ഇൻട്രസ്റ്റ് കിട്ടും ചെയ്യും. അപ്പോൾ അതൊരു നല്ല പരിപാടിയാണ്. നമ്മളെന്തായാലും ഈ കാർഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആക്ച്വലി ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ്, അതിന് ആനുവൽ ചാർജോ ആനുവൽ ചാർജോ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ബാക്കിൽ നിന്ന് അതിനെ കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ പേരും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. നമ്പറൊക്കെ ബാക്കിലാണ്. ഇതിൽ നമുക്ക് 0 forex മാർക്കപ്പ് ചാർജ് ആണ്. അതായത് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്താ പറയുക, ക്യാഷ് വിഡ്രോവലിന് നമുക്ക് എക്സ്ട്രാ ചാർജുകളൊന്നും ഇല്ല. അതായത് നിങ്ങൾ ATM ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പക്ഷേ അതിന് സർവീസ് ചാർജും വേറെ എക്സ്ട്രാ ചാർജുകളും ഉണ്ട്, ക്യാഷ് അഡ്വാൻസ് ചാർജും ഒരു സംഭവമുണ്ട്. പിന്നെ റിവാർഡ് പോയിന്റ്സിന് നമുക്ക് 4x റിവാർഡ് പോയിന്റ്സ് ആണ് ഓൺലൈൻ സ്പെൻഡിനൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് ക്യാരി ഓവർ ബാലൻസിന് വരുന്നത്. അതുപോലെ തന്നെ കുറച്ചധികം ഫീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് EMI ട്രാൻസാക്ഷൻ നമുക്ക് 5% വരെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു up to 100,000 rupees വരെ നമുക്ക് ഫസ്റ്റ് EMI ട്രാൻസാക്ഷൻ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. 1% ഫ്യൂവൽ ചാർജ് വേവ് ഓഫ് ഉണ്ട്. നമ്മുടെ എന്താ പറയുക, ഇൻഷുറൻസ് കവർ നമുക്ക് പേഴ്സണൽ ആക്സിഡൻ്റൽ കവർ നമുക്ക് കിട്ടുന്നുണ്ട്. 4 complimentary റോഡ് സൈഡ് അസിസ്റ്റൻസ് വെർത്ത് ₹139,139 നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. 20% റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. 15% ഹെൽത്ത് ആൻഡ് വെൽനസ് ഔട്ട്ലെറ്റിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. അത് പറയുമ്പോൾ ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പക്ഷേ അതിൻ്റെ അധികം കുറേ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. അതിൻ്റെ റിവാർഡ് പോയിന്റ് കാര്യം പറഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റ്സിന് എക്സ്പയർഡ് ആയിട്ടൊന്നും ഇല്ല. റിവാർഡ് പോയിന്റ് ഒരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവാർഡ് പോയിന്റ് 0.25 paisa കേട്ടോ. അതുപോലെ തന്നെ റിഡംഷൻ എക്സ്ട്രാ സംഭവങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഡൊമസ്റ്റിക് ലോഞ്ച് പർപ്പസും ഇന്റർനാഷണൽ ലോഞ്ച് ഒന്നും ഇല്ല. അത് നമുക്ക് വേണമെന്ന് പറയാനും പറ്റില്ല, എന്ന് വെച്ചാൽ ഫ്രീ കാർഡാണ്. പിന്നെ നമുക്ക് 0 liability പ്രൊഡക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് ചാർജുകളുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് 6 reward redemption fees വരുന്നുണ്ട്, 999 വരുന്നുണ്ട്. അതൊരു പൊട്ടകാരിയാണ്.
പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് 0.75% ഒരു 3.5% ആണ്. അതായത് നിങ്ങൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് പൈസ അടച്ചില്ലെങ്കിലാണ് പറയുന്നത്. ക്യാഷ് അഡ്വാൻസ് ചാർജ് ആയിട്ട് 250 രൂപ ആണ് വരുന്നത് കേട്ടോ. ആഡ് ഓൺ കാർഡിന് ചാർജ് ഒന്നും ഇല്ല, ഫ്രീ തന്നെയാണ്. അപ്പോൾ ഒരു ഓവറോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എടുക്കാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സെക്യൂർ എടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ IDFC വൗക്ക് എടുക്കാറിന്. ഇത് ഞാൻ ആക്ച്വലി നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരു റെഫറൽ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് കൂടെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് മിനിമം വരുന്ന നമുക്ക് 2000 രൂപ എഫ് ഡി കഴിഞ്ഞാൽ നമുക്ക് 2000 രൂപ ലിമിറ്റ് കിട്ടും. മാക്സിമം നിങ്ങൾക്ക് ഒരു മോസ്റ്റ്ലി 5 ലാഖ് വരെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങൾ ഒരു എഫ് ഡി ഇടുന്നുണ്ടെങ്കിൽ മിനിമം തന്നെ ഒരു 20,000 എൻ്റെ അബോവ് തന്നെ ഇടാൻ നോക്കുന്ന വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലതും ചെറുതായിട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് വെച്ചാൽ 2000 രൂപ കിട്ടും. നമുക്ക് വലിയ 7% എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നും കിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കാർഡ് കിട്ടുന്നു മാത്രം, പക്ഷേ അതിന് ലിമിറ്റും 2000 ഉണ്ടാവുള്ളൂ. അപ്പോൾ 2000 ലിമിറ്റ് വെച്ച് നിങ്ങൾ അധികം യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇടുകയാണെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 1,000-10,000 എങ്കിലും മിനിമം ഇടാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടം ഒരു ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് കാണാം. ബൈ.